ഹലോ, ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഇലക്കറിയാണ്. ഇത് ഞങ്ങളുടെ കുട്ടമ്പുഴ വീട്ടിൽ വെക്കുന്ന ഒരു ഈസി മീൻകറി റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുപ്പിച്ച് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ, യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്ത് എനിക്ക് തന്നത് അമ്മച്ചിയാണ്. അമ്മച്ചി എനിക്ക് എല്ലാ മീനും നല്ലപോലെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം ഇനി ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടണത് എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 5 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി പൊടികളൊക്കെ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ലോയിലിട്ട് വേണം പൊടികൾ ചൂടാക്കാനായിട്ട്. അപ്പോൾ ആ പൊടികളൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ കല്ലുപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ മീനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചാറ് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണത് വിറകടുപ്പിലാണ്. വിറകടുപ്പിൽ ചട്ടിയിൽ വെക്കണ മീൻകറിക്ക് ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണല്ലേ. വിറകൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഈ തീയിലിരുന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ. ധൃതി പണിക്കിട മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. പണി പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴത്തെയും പോലെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.